വികാരപരമായ ഒരു കഴിഞ്ഞ രീതിയിൽ നമ്മൾ ആചരിക്കുകയാണ്. അവരെ സാധാരണ ഈ അനുസ്മരണ ചടങ്ങ് ആരെ കുറിച്ചാണോ ഭരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ പരാജയം എന്താ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ആ
ആ പ്രദേശത്തിന്റെ ആ നിഗൂഢമണ്ഡലത്തിന്റെ എല്ലാ കുടുംബങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്റെ കുടുംബത്തെ പോലെ നിഗൂഢമണ്ഡലത്തിൽ കാണുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും സഹായിക്കുകയൊക്കെ ചെയ്തു നിന്നതുകൊണ്ട് ജനതയുടെ മത്സരത്തിൽ എതിരാളികൾ ഇത് പ്രകടന്മാർ എതിർപക്ഷത്തിൽ നിന്നാലും ഉമ്മൻചാണ്ടി മഹാപുരുഷത്തോടെ ഈ ശ്ലോകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയുടെ ഭാഗമാണ്. അതിവേഗം ബഹുദൂരം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴുള്ള ഒരു മുദ്രാവാക്യമാണ്. അതിവേഗം ബഹുദൂരം എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അത് മുഖ്യമന്ത്രിയായ സമയത്ത് ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് തോന്നുകയും ഉമ്മൻചാണ്ടിയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് മുതൽ അവസാനം വരെ അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചവരാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജോലമണ്ഡലം നിയമസഭാ പ്രവർത്തനത്തിൽ ഭരണരംഗത്ത് അങ്ങനെ ഏത് ഘട്ടങ്ങളിലും അവിടെയൊക്കെ ഈ ഒരു അതിവേഗം ബഹുദൂരം എന്ന ആ ഒരു മുദ്രാവാക്യം അതിന് മന്ത്രധ്വനിയോടെ മുതലെടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്. ഇതിന്റെ കാലത്ത് ഇത് കോൺഗ്രസിന്റെയൊക്കെ യേശുവിന്റെ പ്രവർത്തന കാലത്തൊക്കെ നമ്മളെ കാസർഗോഡ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡിൽ തിരിച്ചു പോകുന്നതും കോട്ടയത്തേക്ക് വരുന്നതും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓരോ ദിവസങ്ങളിൽ അദ്ദേഹം ചെലവഴിക്കുന്ന മണിക്കൂറുകൾ നമ്മുടെ അടുത്തെത്തുന്നുണ്ട്. അതിവേഗമാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇവിടെ ബസ്സുകൾ കയറിയിട്ടും അതിലൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്റേതായ ഒരു 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 നിലപാടുകൾ ഒരു വ്യക്തിത്വം അദ്ദേഹം പ്രവർത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീ ടോമിയുടെ വന്നി ജോസഫ് എന്ന നമ്മുടെ ഈസ്റ്റർ ജില്ലയിലെ ജോസഫ് ഒരു അതിഥിയല്ല, ഒരു കുടുംബക്കാരനാണ്. കഴിഞ്ഞ പ്രാവശ്യം അവര് പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ വീടാണ്, അത് എൻ്റെ വീട് എന്റെ വീടാണ്. ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് സിനിമയിൽ നിന്നും കാലടിയായി അവിടെ എത്തി അതിനെ ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിച്ച് മറ്റ് പരിപാടികൾ പങ്കെടുത്ത് തിരിച്ചു പോകാൻ വസ്ത്രങ്ങളില്ലെങ്കിൽ അവരുടെ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് കുടുംബാംഗമായി അവർ അതങ്ങനെ വെറും ഈസ്റ്റർ ജില്ലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം അംഗങ്ങളാണ്, അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പങ്കാളിയാണ്. അവിടെയുള്ള ആ സുഖ ദുഃഖങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് താങ്ങും തള്ളുമായി നിൽക്കാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പൊതുപ്രവർത്തകർ ഭരണാധികാരി കാണിച്ച ഏറ്റവും വലിയ ശാഖനീയമായ ഒരു ഒരു ശൈലി നമുക്ക് യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകർ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ്.